എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം. ഡേ ടു ടോക്കിന്റെ 115-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ചില സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, ബോക്സേഴ്സ് ആണോ അല്ലെങ്കിൽ ബ്രീഫ് ആണോ ഏറ്റവും നല്ലതെന്നുള്ളത്. ശരിക്കും സ്പെം ക്വാണ്ടിറ്റിയെയോ അല്ലെങ്കിൽ ക്വാളിറ്റിയെയോ ഒക്കെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ, ഇത്തരത്തിലുള്ള അടിവസ്ത്രങ്ങൾ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് പല പഠനങ്ങൾ പല സമയങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിലൊന്നും അല്ല, പലയിടങ്ങളിലായിട്ട് പല യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലൊക്കെ അത്തരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ കാര്യവും ഈ ഒരു സ്പെം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് കാര്യമായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഒരു നിശ്ചിത ടെമ്പറേച്ചറിലാണ് ആ ഒരു സ്പെം പ്രൊഡക്ഷനും ആ ഒരു കാര്യങ്ങളെല്ലാം പ്രോപ്പറായ രീതിയിൽ നടക്കുന്നത്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടെസ്റ്റക്കിൾസ്, ആ ടെസ്റ്റക്കിൾസിൽ നിന്നാണ് സ്പെംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ടെസ്റ്റക്കിൾസ് അല്ലെങ്കിൽ വൃഷ്ണം തൂക്കിയിട്ട രീതിയിലാണ്, ആ ഒരു പീനസിന് താഴെയായിട്ട് തൂക്കിയിട്ട രീതിയിൽ വൃഷ്ണ സഞ്ചിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. അതായത് ആ ഒരു സ്ക്രോട്ടൽ സാക്കിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൂടിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സാധാരണ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് കുറച്ച് കുറവ് ടെമ്പറേച്ചർ മാത്രം മതി കൃത്യമായ രീതിയിൽ സ്പെം പ്രൊഡക്ഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 2 ഡിഗ്രിയോളം കുറവ് മാത്രം മതി, സാധാരണ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചറിനെ അപേക്ഷിച്ചിട്ട് കുറവ് ടെമ്പറേച്ചർ മതി ആ ഒരു ടെസ്റ്റക്കിൾസിനെ പ്രോപ്പറായ രീതിയിൽ സ്പെം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ ഒരു സ്പെം ക്വാണ്ടിറ്റിയെയും ക്വാളിറ്റിയെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പഠനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബ്രീഫ്സിൻ്റെയും ഷോർട്സിൻ്റെയും കേസിലോട്ട് വരാം. അതിനു മുമ്പ് ഒരു പോയിന്റ് കൂടി പറഞ്ഞേക്കാം. ഇപ്പോൾ ഇത് ഹാങ് ചെയ്ത് കിടക്കുന്നത്, ആ ഒരു ടെസ്റ്റക്കിൾസ് ഇങ്ങനെ ഹാങ് ചെയ്ത് വൃഷ്ണസഞ്ചിയിൽ കിടക്കുന്നത് പല കൂട്ടുകാരെ സംബന്ധിച്ചും കൺഫ്യൂഷനാണ്. തനിക്ക് എന്തെങ്കിലും പ്രശ്നമാണെന്നുള്ളത് ഒരിക്കലും ഒരു പ്രശ്നമല്ല, വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ചില സമയങ്ങളിൽ തണുപ്പ് സമയങ്ങളിലൊക്കെ ഈ ഒരു ടെസ്റ്റക്കിൾസ് ഇല്ലെങ്കിൽ ആ ഒരു സ്കോട്ടർ സാക്ക് വളരെ ചുരുങ്ങിയിട്ട് ബോഡിയുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു, തനിക്ക് എന്തെങ്കിലും പ്രശ്നമാണെന്നുള്ളൂ. ഒരിക്കലും അല്ല, ഈ ഒരു ടെമ്പറേച്ചർ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്തരത്തിൽ ചുരുങ്ങിയിട്ട് ബോഡിയോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത്. കാരണം സ്വതവേ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തണുപ്പാണ്. അപ്പോൾ ആ സമയത്ത് ആ ടെമ്പറേച്ചർ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബോഡിയോട് പറ്റിപ്പിടിച്ച രീതിയിൽ ഒതുങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതിനെപ്പറ്റി ഓർത്തിനൊന്നും കൺഫ്യൂഷൻ അടിക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അണ്ടർവെയേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരാം. ബോക്സസ് ആണോ ബ്രീഫ് ആണോ ബെറ്റർ എന്നുള്ളത്. ശരിക്കും 2018-ൽ വളരെ റീസെൻ്റ്ലി വന്ന സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നത് ബോക്സേഴ്സ് ആണ് കൂടുതൽ ബെറ്റർ എന്നുള്ളതാണ്. ബോക്സേഴ്സിൻ്റെ കേസിലാണ് ബ്രീഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറവ്, ആ ഒരു ടെസ്റ്റക്കിൾസ് ഏരിയയിൽ കാര്യങ്ങളിലെല്ലാം അവിടെ ടെമ്പറേച്ചർ കുറവ് കൊടുക്കുന്നത് ഈ ഒരു ബോക്സേഴ്സാണ്. ബ്രീഫ് ഇടുമ്പോൾ കുറച്ചുകൂടി ഹീറ്റ് അവിടെ കൂടുതലാണ്, ടെമ്പറേച്ചർ അവിടെ കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യം ബോക്സേഴ്സ് ആണ് എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് വലിയൊരു ഡ്രാസ്റ്റിക്കൽ ഡിഫറൻസ് ഒന്നുമല്ല. ഈ ഒരു ബ്രീഫും ഈ ബോക്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. എങ്കിൽ പോലും ബെറ്റർ ബോക്സേഴ്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. കുറച്ചുകൂടി കുറവ് ടെമ്പറേച്ചർ നൽകുന്നത് ബോക്സേഴ്സ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് എന്നനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യാം, അത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ബോക്സർ ആണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം. വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടി കൂട്ടിക്കുഴച്ച് പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഏത് ഇപ്പം ബ്രീഫാണ് ഇടുന്നത്, ബോക്സേഴ്സ് ആണ് ഇടുന്നത്, അത് കഴിഞ്ഞിട്ടൊരു കട്ടിയുള്ള ജീൻസ് പാൻ്റ് അങ്ങ് വലിച്ചു കയറ്റിയാലോ, വളരെ ടൈറ്റായിട്ടുള്ള കട്ടിയുള്ള ഒരു ജീൻസ് പാൻറ്റ് വലിച്ചു കയറ്റി കഴിഞ്ഞാൽ അവിടെ കാര്യമായിട്ടുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അണ്ടർവെയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ബോക്സസ് യൂസ് ചെയ്തോ ഇല്ലെങ്കിൽ ബ്രീഫ് യൂസ് ചെയ്തോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളിട്ട് വളരെ ടൈറ്റായിട്ടുള്ള പെയിൻറ്റ്, വളരെ കട്ടിയായിട്ടുള്ള പെയിൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ജീൻസ് കാര്യങ്ങളൊന്നും നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു എക്കോസിസ്റ്റത്തിന് ഇണങ്ങുന്നതാണോ എന്ന് ചോദിച്ചാൽ അത് ഒന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്. ശരിക്കും നമ്മളിവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നുമല്ല ഈ ജീൻസ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു അറിവിൽ അതൊരു വെസ്റ്റേൺ കൾച്ചർ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം അനുകരിക്കുമല്ലോ. അപ്പം നമ്മളിവിടെ നമ്മളെ മുണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു സ്റ്റൈലാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ എയർ പാസേജും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ആ ഒരു ടെമ്പറേച്ചർ ക്രമീകരണത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു വസ്ത്രധാരണ രീതിയാണ് നമ്മുടെ ഇവിടെയുള്ള ഒരു എക്കോസിസ്റ്റത്തിന്. എക്കോസിസ്റ്റം എന്ന് പറയുന്നതിൽ ഉപരി നമ്മുടെ ഇവിടെ ഒരു സീസണും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് പറ്റിയൊരു ഇണങ്ങുന്ന വസ്ത്രമാണത്. നമ്മൾ ജീൻസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൾച്ചർ പറയുമ്പോൾ അവിടെയുള്ളൊരു തണുപ്പ് കാര്യങ്ങൾ, അപ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു വസ്ത്രധാരണ രീതിയാണ് ജീൻസ്. അപ്പോൾ ആ ജീൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോൾ അത് എത്രയുണ്ട് ഗുണകരം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്റ്റൈലുള്ള വസ്ത്രധാരണ രീതി തന്നെയാണ് എപ്പോഴും നല്ലത്. എങ്കിലും ഞാനും ജീൻസ് യൂസ് ചെയ്യുന്നതാണ്, നിങ്ങളും യൂസ് ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പം ബോക്സേഴ്സിൻ്റെയും ബ്രീഫിൻ്റെയും കേസ് കമ്പയർ ചെയ്യുമ്പോൾ ബോക്സേഴ്സ് ആണ് കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോൾ ചൂടുള്ള ചൂടടിക്കുന്ന രീതിയിൽ, നമ്മുടെ ശരീരത്തിൽ ചൂടടിക്കുന്ന രീതിയിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ബേക്കറി ഒരു കടയിൽ വർക്ക് ചെയ്യുന്നതല്ല, ആ പ്രൊഡക്ട്സുകൾ ബേക്കറി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരില്ലേ, സോ അവർ കാര്യമായിട്ടുള്ള അവരുടെ ബോഡിയിലോട്ട് ടെമ്പറേച്ചർ അടിക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ
നല്ല ഹീറ്റ് ബോഡിയിലോട്ട് പതിക്കുന്ന രീതിയിൽ ഒരുപാട് അധികം വർക്കുകളുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു ടെസ്റ്റിക്കിൾസിൻ്റെ ഏരിയയിലോട്ടൊക്കെ ചൂട് വരികയും കാര്യങ്ങളും അതെല്ലാം സ്പേം ക്വാണ്ടിറ്റിയെയും ക്വാളിറ്റിയെയും ബാധിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം ടെമ്പറേച്ചർ പൊതുവിൽ സ്പേം ക്വാണ്ടിറ്റിയെയും ക്വാളിറ്റിയെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം തന്നെയാണെന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പം നിങ്ങൾക്ക് ബോക്സേഴ്സോ ബ്രീഫോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വലിയ ഡ്രാസ്റ്റിക്കൽ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ബോക്സർ ആണ് എന്ന് മാത്രം. ഇനി നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അണ്ടർവെയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. ഒന്ന്, ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങളുടെ കംഫർട്ട് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന, ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബോക്സേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള പാൻറ്റോ ഇല്ലെങ്കിൽ നമ്മുടേതായ സ്റ്റൈലിലുള്ള മുണ്ടോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇരുന്നിട്ട് ഒരുപാട് ടൈം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്ന് ലൂസ് ആയിട്ടുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കുന്നതാണ് ഇപ്പം നല്ലത്. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളത് ധരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ്. പിന്നെ ജീൻസൊക്കെ യൂസ് ചെയ്യുകയാണെന്നു തന്നെ വീട്ടിൽ വരുമ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ ഫ്രീ ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നതാണ് നല്ലത്. മാക്സിമം അണ്ടർവെയേഴ്സൊക്കെ ആ ഒരു ടൈമിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. രാത്രിക്കൊക്കെ കിടക്കാൻ നേരത്തൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ നമ്മുടെ ഹെൽത്തിന് ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഉപയോഗിച്ചാലും ഇപ്പോൾ ബോക്സേഴ്സ് യൂസ് ചെയ്താലും ഇനി ബ്രീഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായിട്ട് ഉള്ള ടൈം ഇൻ്റർവെൽസിൽ അത് മാറ്റുക, പുതിയത് യൂസ് ചെയ്യുക. കാരണം അവിടെ സ്വെറ്റ് ചെയ്തിട്ട് അവിടെ അതിൻ്റെതായ ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റു പലതരത്തിലാണ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇൻ്റർവെൽസിൽ അത് മാറ്റുക, അല്ലാണ്ട് ഒന്നും രണ്ടും ദിവസം ഒന്ന് തന്നെ യൂസ് ചെയ്യാം എന്നുള്ള ചിന്തകളും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യം. ആ ഒരു ഹൈജീൻ കീപ്പ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. കൂടുതൽ ടൈറ്റുള്ളതും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യാം. അതിപ്പോൾ പാൻറ് ആണെന്നുണ്ടെങ്കിൽ ഓവർ ടൈറ്റുള്ളത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അവിടുത്തെ ഒരു ടെമ്പറേച്ചർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും വലിയൊരു ഡ്രാസ്റ്റിക്കൽ ഡിഫറൻസ് ഒന്നും അല്ല ഈ ഒരു ടെമ്പറേച്ചർ. അതായത് നമ്മൾ ടൈറ്റ് ഇടുന്ന കേസിലാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബ്രീഫോ ഷോർട്ട് ഈ ഒരു ബോക്സേഴ്സോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഒരുപാട് ടൈറ്റായിട്ടുള്ള പാൻറ്റ് കാര്യങ്ങളൊക്കെ ധരിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി പറയാനാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ബോക്സേഴ്സിനെ പറ്റിയിട്ടും ബ്രീഫിനെ പറ്റിയിട്ടൊക്കെ ചിന്താകുലരാകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു മെയിൻ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരിലും ലഹരി ഉപയോഗിക്കുന്നു, സിഗരറ്റ് ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചെയിൻ സ്മോക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റി ചിന്തിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇറക്ഷനെ ബാധിക്കാം, അത് സ്പേം ക്വാണ്ടിറ്റിയെ ക്വാളിറ്റിയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലൈഫിന് ലഹരിയായിട്ട് കാണുക, നല്ല നല്ല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെ ലഹരി കണ്ടെത്തുക. അല്ലാതെ ഇങ്ങനെയുള്ള ലഹരിയിലോട്ട് പോകരുത്. അത് നമ്മൾ ഓവറോൾ ഹെൽത്തിനെയും നമ്മുടെ സെക്ഷൽ ഹെൽത്തിനെയും എല്ലാം ബാധിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് ഈ ബ്രീഫോ ഷോർട്സോ ഒന്നുമല്ല ഏറ്റവും വലിയ വിഷയം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങളെ ഓവറോൾ ഹെൽത്തിനെയും സെക്ഷൽ ഹെൽത്തിനെയും ബാധിക്കുമെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക, മാക്സിമം ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിനോട് എനേബിൾ ഇതൊക്കെ മറക്കരുത്. നമ്മൾ നേരിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഫോളോ ചെയ്ത് മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് വരാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബീൻ ഇതിൻ്റെ സീ ടുമാറോ.